നമസ്കാരം മല്ലി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യ ചൈന പ്രശ്നം പാകിസ്ഥാൻ പ്രശ്നം പോലെ തന്നെ നീണ്ടു പോകാനാണ് സാധ്യത. പാകിസ്ഥാൻ അതിർത്തി പ്രദേശങ്ങളിലാണ് ഇന്ത്യ ഏറ്റവും കൂടുതൽ സൈനിക വിന്യാസം നടത്തിയിട്ടുള്ളത്. ഇപ്പോഴിതാ ചൈനീസ് അതിർത്തിയിലും വലിയ രീതിയിലുള്ള സൈനിക വിന്യാസം ഇന്ത്യ നടത്തിയിരിക്കുന്നു. കൂടുതൽ കൂടുതൽ പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ അവിടേക്ക് എത്തിക്കുന്നത് ഇന്ത്യയുടെ നിലപാട് എത്രമാത്രമാണ് എന്ന് വ്യക്തമാക്കുന്നതാണ്. ചൈനയെ ആക്രമിക്കുക, ചൈന എന്തെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിച്ച് അവരെ ആക്രമിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോവുകയാണ്. ഇത്രയും നാൾ പ്രതിരോധത്തിനാണ് ഇന്ത്യ മുൻതൂക്കം നൽകിയതെങ്കിൽ ഇനി ആക്രമണങ്ങൾക്ക് മൂർച്ച കൂട്ടുകയാണ്. ഫ്രാൻസിൽ നിന്ന് റാഫേൽ യുദ്ധവിമാനങ്ങൾ എത്തിയാൽ പിന്നെ ഇന്ത്യയോട് വ്യോമ യുദ്ധത്തിൽ ചൈനയ്ക്ക് പിടിച്ചു നിൽക്കുക വളരെ പ്രയാസമായിരിക്കും. ആ ഒരു ലക്ഷ്യം കണക്കിലെടുത്തുകൊണ്ട് ആക്രമണ രീതികൾക്ക് മൂർച്ച കൂട്ടാനാണ് ഇന്ത്യ തയ്യാറെടുത്ത് നിൽക്കുന്നത്. ഫ്രാൻസിൽ നിന്ന് റാഫേൽ യുദ്ധവിമാനങ്ങൾ നേരെ എത്തുന്നത് ചൈനീസ് അതിർത്തിയിലേക്കാണ്. അതുപോലെ തന്നെ മറ്റൊരു രീതിയിലും കർശനമായ നിരീക്ഷണം ഇന്ത്യ ശക്തമാക്കുന്നുണ്ട്. അതിർത്തിയിൽ ഒരു ഇല ഇറങ്ങിയാൽ പോലും അറിയുന്ന രീതിയിൽ, അതായത് എന്തെങ്കിലും ചൈന പ്രകോപനം സൃഷ്ടിച്ചാൽ തിരിച്ചടിക്കുക എന്നുള്ള ആ ഒരു ലക്ഷ്യം ഇപ്പോൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സൈനികരോട് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്ത് പ്രകോപനം ചൈന സ്വീകരിച്ചാലും അതിന് തിരിച്ച് തോക്കുകൾ കൊണ്ട് മറുപടി നൽകുക എന്നുള്ളത്. അപ്പോൾ ഇനി ചൈന സൃഷ്ടിക്കുന്ന പ്രകോപനങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ലക്ഷ്യം. അതായത് തിരിച്ചടിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നിലവിലെ സ്ഥിതിഗതികൾ വിലയിരുത്താനും ചൈന എന്തെങ്കിലും പ്രകോപനം സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാനും ആകാശ നിരീക്ഷണം ശക്തിപ്പെടുത്താനാണ് ഇന്ത്യ പൂർണ്ണമായും ഉദ്ദേശിക്കുന്നത്. അതിനായി അമേരിക്കയിൽ നിന്ന് പ്രൊഡക്റ്റ് ഡ്രോണുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുടനെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എങ്കിൽ കൂടി അത്യാധുനികമായി തദ്ദേശീയമായി ഡ്രോൺ നിർമ്മിച്ചിരിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായ ഒരു സൈനിക നീക്കമാണത്. കാരണം അന്തർദേശീയമായി ഡ്രോണുകൾ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ സാങ്കേതികതയെക്കുറിച്ച് ഒരു അറിവും ശത്രു രാജ്യത്തിന് ഉണ്ടാകണം എന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനമായ ഭാരത് ഡ്രോൺ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാകുന്നതും. DRDO ആണ് ഭാരത് ഡ്രോൺ എന്ന പേരിൽ ഒരു പുതിയ പ്രതിരോധ സംവിധാനം, ഡ്രോൺ സംവിധാനം വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഉയർന്ന പ്രദേശങ്ങളിൽ വ്യക്തമായ നിരീക്ഷണത്തിന് സഹായകമാകുന്ന ഭാരത് ഡ്രോണുകളാണ് ഇന്ത്യ ഇപ്പോൾ നിർമ്മിച്ച് വിന്യസിച്ചിരിക്കുന്നത്. കിഴക്കൻ ലഡാക്കിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയിലുടനീളം ഇത് ഇനി കർമ്മനിരതമായിരിക്കും. DRDOയുടെ ചണ്ഡീഗഡ് ലാബിലാണ് ഡ്രോൺ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിലും അനായാസവും ചലിക്കാൻ കഴിവുള്ളതുമായ, ഭാരം കുറഞ്ഞതുമായ നിരീക്ഷണ ഡ്രോണാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ അതിർത്തിയിൽ DRDOയുടെ സഹകരണത്തോടുകൂടി വിന്യസിച്ചിരിക്കുന്നത്. DRDO കേന്ദ്രങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് തന്നെയാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ANI വളരെ പ്രാധാന്യത്തോടുകൂടിയാണ് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഏത് പ്രദേശത്തും കൃത്യതയാർന്ന നിരീക്ഷണത്തിനും വിവരശേഖരണത്തിനും ഈ ഡ്രോണുകൾ സഹായകമാകും. അതുപോലെ തന്നെ തൂക്കുകൾ കൊണ്ടുള്ള ആക്രമണത്തിൽ നിന്ന് മിന്നൽ വേഗത്തിൽ രക്ഷപ്പെടാനും ഈ ഡ്രോണുകൾക്ക് കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് ചൈനീസ് പ്രദേശങ്ങളിലും വളരെ വലിയ രീതിയിലുള്ള കൃത്യനിർവഹണത്തിന് ഈ ഡ്രോണുകൾക്ക് കഴിയും എന്നുള്ളത് തന്നെയാണ്. ഏതായാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടിയാണ് ഈ ഒരു ഡ്രോൺ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം DRDO വ്യക്തമാക്കുകയാണ്. തണുപ്പ് കൂടിയ പ്രദേശത്തും നിരീക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന ഡ്രോൺ ഏത് മോശം കാലാവസ്ഥയിലും പ്രവർത്തിപ്പിക്കാം എന്നുള്ളതാണ്. റിയൽ ടൈം വീഡിയോ ട്രാൻസാക്ഷൻ, നൂതന രാത്രി കാഴ്ച സംവിധാനം, കൊടുങ്കാട്ടിലും ഒളിച്ചിരിക്കുന്ന മനുഷ്യരെ കണ്ടെത്താനുള്ള പ്രത്യേക ശേഷി എന്നിവയാണ് ഭാരത് ഡ്രോണിൻ്റെ പ്രധാനമായ സവിശേഷതകൾ. ഇത് ഇന്ത്യ ഒരുക്കുന്ന പ്രതിരോധ സംവിധാനമാണ്. ഇനി അമേരിക്കയിൽ നിന്ന് പ്രൊഡക്ടർ ഡ്രോണുകളെയും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അക്കാര്യത്തിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ആയുധങ്ങളെല്ലാം കഴിവതും ഏറ്റവും വേഗത്തിൽ ലഭ്യമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത് എന്നുകൊണ്ട് തന്നെ അമേരിക്കയുടെ പ്രൊഡക്ടർ ഡ്രോണുകളെ ഉടൻ എത്തിക്കാനുള്ള നീക്കങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. പ്രൊഡക്ടർ ഡ്രോണുകളെ പറ്റി പറയുകയാണെങ്കിൽ ബാഗ്ദാദ് വിമാനത്താവള മേഖലയിൽ ആകാശത്ത് നിലയുറപ്പിച്ച AQ-9 ഡ്രോണുകളിൽ നിന്ന് ഉതിർത്ത ലേസർ നിയന്ത്രിത ഹെൽഫയർ മിസൈൽ ഖാസിം സുലൈമാനിയെ കൊന്ന ആ സംഭവം, അത് നമ്മുടെ മുന്നിലുണ്ട്. അത് കൃത്യതയാർന്ന ആക്രമണത്തിനു കൂടി ഉതകുന്ന തരത്തിലുള്ള ഡ്രോൺ സംവിധാനമാണ് പ്രൊഡക്ടർ ഡ്രോണുകൾ. അന്ന് ഖാസിം സുലൈമാനിയെ വകവരുത്തിയ ആ ഡ്രോൺ വലിയ രീതിയിൽ വാർത്തകളിൽ ഇടം നേടിയിരുന്നു. ഈ ഡ്രോൺ സംവിധാനത്തിൽ ഘടിപ്പിച്ചിരുന്നത് സ്ഫോടനത്തിന് മുന്നോടിയായി 6 ബ്ലേഡുകൾ വിടർന്ന് തുളച്ചു കയറുന്ന ഒരു സംവിധാനമാണ്. അതിനുശേഷം പിന്നീട് ബ്ലാസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു ഡ്രോണിൽ ഘടിപ്പിച്ചിരുന്ന മിസൈൽ ഉണ്ടായിരുന്നത്. പ്രൊഡക്ടർ എന്ന വെളിപ്പേരിൽ അറിയപ്പെടുന്ന MQ-9 ഡ്രോണുകൾ US ജനറൽ അറ്റോമിക് എയ്റോനോട്ടിക്കൽ സിസ്റ്റംസാണ് വികസിപ്പിച്ചെടുത്തത്. ഇറാഖ്, സിറിയ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ യുദ്ധഭൂമികളിലെ USന്റെ പ്രധാന ആയുധം കൂടിയാണ് ഈ പ്രൊഡക്ടർ ഡ്രോണുകൾ. അതാണ് ഇന്ത്യയിലേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നത്. പാകിസ്ഥാനിലും ഈ ഒരു ഡ്രോൺ ഉപയോഗിച്ച് അമേരിക്ക ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി ഇത് എത്താൻ പോകുന്ന പ്രൊഡക്ടർ ഡ്രോണുകളുടെ വേഗം പരിശോധിക്കുകയാണെങ്കിൽ മണിക്കൂറിൽ 370 km ആണ് ഇവ സഞ്ചരിക്കുക. നിയന്ത്രണ കേന്ദ്രത്തിൽ നിന്ന് 1,880 km വരെ ദൂരത്തിൽ ഇതിന് പറക്കാനാകും. 27 മണിക്കൂറോളം നിൽക്കാതെ തുടർച്ചയായി പറക്കാനും ഈ ഡ്രോണുകൾക്കാകും. ഇതിന്റെ ഭാരം 2,222 kg ആണ്. 12.2 അടിയാണ് ഉയരം. വീതി 66 അടി.
നീളം 36 അടിയാണ് പൈലറ്റും സെൻസർ ഓപ്പറേറ്ററും ചേർന്ന ദൂരത്തു നിന്നാകും ഇത് നിയന്ത്രിക്കുക ഇതിന്റെ ഇന്ധനശേഷി എന്നുള്ളത് 2200 ലിറ്റർ ആണ് പേലോഡ് 1701 കിലോഗ്രാം ആണ് പരമാവധി ടേക്ക് ഓഫ് ഭാരം 4760 കിലോഗ്രാം ആണ് അതായത് 4760 കിലോയോളം വരുന്ന സ്ഫോടക വസ്തുക്കൾ ഇതിന് വഹിക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതിന്റെ ദൂരപരിധി 50000 അടിയാണ് എന്തുകൊണ്ടും വളരെ മോശം കാലാവസ്ഥയുള്ള ലഡാക്കിൽ ഈ പ്രൊട്ടക്ഷൻ ഡ്രോണുകളുടെ വിന്യാസം ഇന്ത്യക്ക് മുൻതൂക്കം നൽകുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല ഇപ്പോൾ ആക്രമണത്തിനല്ലാതെ നിരീക്ഷണത്തിന് വേണ്ടി മാത്രമുള്ള ഡ്രോണുകളെയാണ് ഡിആർഡിഒയുടെ സഹകരണത്തോടു കൂടി ഇന്ത്യ വികസിപ്പിച്ചിരിക്കുന്നത് അതിന് വളരെ വേഗത്തിൽ സഞ്ചരിക്കാനും അതുപോലെ തന്നെ കൃത്യമായ നിരീക്ഷണങ്ങൾ നടത്തി വരാനുമുള്ള ശേഷി മാത്രമേ ഉള്ളൂ ആക്രമണത്തിലുള്ള ശേഷി പ്രൊട്ടക്ഷൻ ഡ്രോണുകൾക്കാണുള്ളത് അതുടൻ തന്നെ എത്തിക്കും എന്നുള്ള കാര്യം തന്നെയാണ് നമുക്ക് ഇപ്പോൾ വ്യക്തമാകുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത